ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഇരുപത്തിയാല് വ്യാഴം രണ്ട് മലയാള സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത് ഇതിൽ ആദ്യത്തേത് ജോജു ജോർജിന്റെ പണി എന്ന സിനിമയാണ് ജോജു ജോർജ് തിരക്കെതിരിഴു സംവിധാനം ചെയ്യുന്ന ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ജോജു ജോർജിന്റെ തന്നെ നിർമ്മാണ കമ്പനിയെ അപ്പു പാത്തു പപ്പു എ ഡി ക്രിയേഷൻസ് എന്നിവർ ചേർന്നാണ് ജോജു ജോർജ് നായകനാകുന്ന ഈ ആക്ഷൻ ത്രില്ലർ സിനിമയിൽ സാഗർ സൂര്യ ജുനേസ് വി പി അഭിനയ അഭയ ഹിരൺമയി സീമ ചാന്ദിനി ശ്രീധരൻ പ്രശാന്ത് അലക്സാണ്ടർ സുജിത് ശങ്കർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് ഗോകുല ആണ് ഈ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ആരംഭിച്ചത് നിലവിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ശോകമയം തന്നെയാണ് വളരെ പരിമിതമായ രീതിയിൽ മാത്രമേ ഈ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ലഭിച്ചിട്ടുള്ളൂ ഒരു ജോജു ജോർജ് സിനിമ എന്ന നിലയിൽ നാളെ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായമാണ് ലഭ്യമാകുന്നതെങ്കിൽ ചിത്രം മികച്ച വിജയം നേടിയെടുത്ത് സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്ത ഏകദേശം നാലു കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലായാലും വിദേശത്തായാലും മികച്ച റിലീസിംഗ് ആണ് ചാർട്ട് ചെയ്തിട്ടുള്ളത് കന്നഡയിൽ ഈ സിനിമയുടെ വിതരണം ഹോംബാല ഫിലിംസും ജി സി സി ഓവർസീസ് രാജ്യങ്ങളിൽ ഫാസ്റ്റ് ഫിലിംസുമാണ് വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന മലയാള സിനിമയാണ് നാളെ തിയേറ്ററിൽ എത്തിയെടുത്തുന്ന രണ്ടാമത്തെ സിനിമ കേഡർ സിനി ക്രിയേഷൻസിന്റെ മനറിൽ അജി പി ജോസഫ് നിർമ്മിച്ച് അക്ഷയ് അശോക് പി ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് ലുക്മാൻ അവറാൻ വീണ നായർ ദാസേട്ടൻ കോഴിക്കോട് ജെയിൻ ജോർജ് ആശാ മഠത്തിൽ അതിൻ ഒല്ലൂർ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ മിൽവിൻ മൈക്കിളാണ് ഈ ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഒരേ സമയം നാളെ റിലീസ് ചെയ്യപ്പെടുന്ന ഈ സിനിമയുടെ കേരളത്തിലെ വിണ്ണാവകാശം കേഡർ സിനി ക്രിയേഷൻസിനാണ് അതേസമയം ഓവർസീസ് വരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് ആർ എഫ് ടി ഫിലിംസുമാണ് ഒക്ടോബർ പതിനേഴിന്റെ തിയേറ്ററിൽ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുത്ത അമൽനീരത്തിന്റെ മിസ്റ്ററി സൈക്കോളജി ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ബോഗയൻ വില്ലയുടെ ഏഴാമത്തെ ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത് ചിത്രം ആദ്യ നാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫ് കക്ഷനായി പത്ത് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് നാല് ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കക്ഷൻ ഇരുപത്തിയാറ് കോടി പത്തൊമ്പത് ലക്ഷം രൂപയുമായിരുന്നു അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച മുതൽ ചിത്രത്തിന്റെ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചു തുടങ്ങി തിങ്കളാഴ്ച ഈ സിനിമ കേരള കൃഷ്ണനായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തതെങ്കിൽ ആറാം ദിവസമായി ചൊവ്വാഴ്ച ഈ സിനിമ കേരള കൃഷ്ണമായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അതേസമയം ഏഴാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ ഇടിവ് വീണ്ടും സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഈ സിനിമ കേരളാ കൃഷ്ണനായി ഏശം അറുപത് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആദ്യ ഏഴ് ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ കേരള ഗ്രോസ് കൃഷ്ണനായി പതിമൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സോസ് കൃഷനിലേക്ക് വന്നാൽ ആദ്യ ആറ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി മുപ്പത് കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ ഏഴാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയും രണ്ട് കോടിയോളം കളക്ഷൻ നേടി എടുക്കാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ ആദ്യ ഏഴ് ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷനായി മുപ്പത്തി കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് രജനീകാന്ത് നായകനെ ടി ജെ ജാനവൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ പത്തിന് തിയേറ്ററിൽ എത്തിയ വേട്ടയൻ എന്ന സിനിമയുടെ പതിനാലാമത്തെ ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത് പതിമൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് പതിനാറ് കോടി അൻപത്തി ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ പതിനാലാം ദിവസമായി ഇന്ന് ബുധനാഴ്ച കേരള കഷ്ണായി ഏശം ഇരുപത് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആദ്യ പതിനാല് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കർഷനായി പതിനാറ് കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ആദ്യ പതിമൂന്ന് ദിവസം കൊണ്ട് തൊണ്ണൂറ്റി നാല് കോടി കളക്ട് ചെയ്ത ഈ സിനിമ പതിനാല് ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ ഏകദേശം തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ പുറത്തു വരുന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി പതിനാല് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ആസിഫ് അലി ദിൻജിത് അയ്യത്തൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഓണറിലീസായി തീയറ്റെടുത്തിയ മലയാള സിനിമയാണ് കൃഷ്ണിൻതാകാന്തം കേരള ഗ്രോസ് കഷണയും നാൽപ്പത്തി കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കഷണയും നാൽപ്പത് ദിവസം കൊണ്ട് നേടിയെടുത്തിരുന്നത് എഴുപത്തിയാറ് കോടി രൂപയായിരുന്നു നിലവിൽ ചിത്രത്തിന്റെ നാൽപ്പത്തി ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ലോകമെമ്പാടുമായി നാൽപ്പത്തി ദിവസം കൊണ്ട് എഴുപത്തിയാറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം